നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മസൂദ് അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ യുഎനിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറ്റൊരു ഭീകരവാദ സംഘടനയായ അൽ ബദർ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ മേഖലയിൽ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന തിരക്കിലാണ്. ബലാകോട്ടിലെ ജെയ്ഷെ ക്യാമ്പ് നിലനിന്നിരുന്ന സ്ഥലത്തു നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ഖൈബർ പഖ്തൂൺ മേഖലയിലെ ദിർ ജില്ലയിലിരുന്നു കൊണ്ട് അസറിന്റെ പഴയ കേഡറുകളെയും പുതിയ റിക്രൂട്ടുകളെയും പരിശീലിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ അൽ ബദർ. അൽ ബദറിന്റെ തലവന്മാർ ബക്സമീനും സാഹിദ് ഭായി എന്നറിയപ്പെടുന്ന സഹായിയുമാണ്. കാശ്മീർ മേഖലയിൽ ഭീകരവാദം വളർത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അൽ ബദർ നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സംഘടനയാണ്. 1998 മുതൽ അൽ ബദർ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം തുടരുന്നു. ജനീവ കരാറിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ടുമാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കുന്നതെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചത്. എന്നാൽ മറ്റൊരു വശത്ത് ഭീകരവാദ ക്യാമ്പുകൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുദാഹരണമാണ് അൽ ബദർ എന്ന ഭീകരവാദ സംഘടനയുടെ പരിശീലന ക്യാമ്പ്. ഒരേ സമയം യുദ്ധവും സമാധാനവും വിളമ്പുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ വെളിവാകുന്നത്. പാകിസ്ഥാൻ സേനയെ സഹായിക്കുന്നതിനു വേണ്ടി അൽ ബദറിന്റെ സംഘത്തിലേക്ക് ചേരാൻ ദിർ ഷൗക്കിലേക്ക് യുവാക്കളെ ക്ഷണിക്കുന്നതിന് 3 ഭീകരവാദികളുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. പഷ്തൂൺ മേഖലയിലെ പ്രാദേശിക ഭാഷയായ പഷ്തോയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന വീഡിയോയിൽ പാകിസ്ഥാൻ ആർമിയും മുജാഹിദീനും ഒന്നാണെന്നും ഭീകരർ പ്രഖ്യാപിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പൈലറ്റിനെ പിടികൂടിയതിലൂടെ ബലാകോട്ട് വ്യോമാക്രമണത്തിന് യോജിച്ച മറുപടിയാണ് പാകിസ്ഥാൻ സൈന്യം നൽകിയിരിക്കുന്നതെന്നും വീഡിയോയിൽ പറയുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ ജെയ്ഷിന്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും സംഘടനയുടെ പേര് മാറ്റിക്കളിക്കുന്ന ഭീകരവാദികളുടെ സ്ഥിരം നടപടി ISI പോഷക സംഘങ്ങളും ഇപ്പോഴും തുടരുന്നതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഹർക്കതുൽ ജിഹാദി ഇസ്ലാമി, ഹർക്കതുൽ അൻസാർ, ഹർക്കതുൽ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ്, അൽ ബദർ ഇവയെല്ലാം ഒരേ ആശയവും പ്രത്യയശാസ്ത്രവും പിന്തുടരുന്ന സംഘടനകളുടെ പല പേരുകളാണ്. 2008 അഫ്ഗാനിസ്ഥാനിലെ ഒസാമ ബിൻ ലാദന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന ജമ്മു കാശ്മീരിലെ നിരവധി ഭീകര സംഘടനകളിൽ ഒന്നാണ് അൽ ബദർ. ഭീകരവാദികളെ എത്തിക്കുന്നതും ആശയവിനിമയങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഇർഫാൻ, അബു മവായി തുടങ്ങിയവരാണ്. ഈ സംഘങ്ങൾക്ക് പഖ്തൂൺ മേഖലയിൽ ശക്തമായ സ്വാധീനമാണുള്ളത്. ആഗോളതലത്തിൽ ജെയ്ഷെ മുഹമ്മദിന് ഇപ്പോൾ നിയന്ത്രണം വരികയാണെങ്കിൽ ഉറപ്പായും അൽ ബദർ മുൻനിരയിലേക്ക് വരുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.